ഇപ്പോൾ വലതുഭാഗത്ത് സ്ക്രീനിൽ കാണുന്നത് തൃശൂരിൽ നിന്നുള്ള പ്രതിഷേധ കാഴ്ചയാണ്. സംസ്ഥാനത്തുടനീളം പ്രതിഷേധം നടത്താനാണ് യൂത്ത് കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത്. ഇപ്പോൾ തൃശൂരിൽ നിന്നുള്ള ദൃശ്യങ്ങളിലേക്ക് പോകാം. ബാരിക്കേഡ് ഇളക്കാൻ പ്രവർത്തകർ ശ്രമിക്കുകയാണെന്ന് തോന്നുന്നു. തൃശൂരിൽ മുഖ്യമന്ത്രി രാജിവെക്കുക എന്ന ആവശ്യം ഉയർത്തിക്കൊണ്ടാണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം. ജെയ്സൺ ചാമോളപ്പിൽ നമുക്കൊപ്പം ചേരുന്നു. ജെയ്സൺ, ഇപ്പോൾ തൃശൂരിലെ പ്രതിഷേധവും അക്രമാസക്തമാവുകയാണ്. തൃശൂരിൽ DCC ഓഫീസിൽ നിന്നാണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധ മാർച്ച് ആരംഭിച്ചത്. ഇപ്പോൾ സിറ്റി പോലീസ് കമ്മീഷണറുടെ ഓഫീസിന് സമീപത്ത് വെച്ച് പോലീസ് തടഞ്ഞു. ബാരിക്കേഡ് തള്ളി നീക്കാനുള്ള ശ്രമം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തുകയാണ്. പോലീസ് ബലം പ്രയോഗിച്ച് അത് തടയുന്നുമുണ്ട്. വലിയ സന്നാഹത്തോടു കൂടി തന്നെയാണ് പോലീസ് ഇപ്പോൾ ഇവിടെ നിലയുറപ്പിച്ചിരിക്കുന്നത്. കാരണം പ്രേക്ഷകർ കാണുന്നത് കോട്ടയത്ത് പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുകയാണ്. ബാരിക്കേഡ് മറിച്ചിടാൻ ശ്രമിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിക്കുകയാണ്. കോട്ടയത്ത് നിന്നുള്ള ദൃശ്യങ്ങൾ. ഇപ്പോൾ ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുകയാണ്. പി ആർ പ്രവീണ നമുക്കൊപ്പമുണ്ട്. പി ആർ പ്രവീണ, കോട്ടയത്ത് ബാരിക്കേഡുകൾ സ്ഥാപിച്ച് പ്രവർത്തകരെ തടഞ്ഞിരിക്കുന്നു, ജലപീരങ്കി പ്രയോഗിക്കുന്നു, എന്താണ് അവിടുത്തെ സാഹചര്യം? നിലവിൽ പോലീസിന് നേരെ കൊടികളും അതുപോലെ തന്നെ വടികളും ഒക്കെ വലിച്ചെറിയുകയാണ് പ്രവർത്തകർ. ജില്ലാധ്യക്ഷൻ ഗൗരി ശങ്കറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് SP ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. KPCC നേതാവ് ജോസഫ് വാഴക്കന്റെ ഉദ്ഘാടന പ്രസംഗത്തിന് ശേഷമാണ് ഇപ്പോൾ പ്രവർത്തകർ ബാരിക്കേഡ് മറിക്കാനുള്ള ശ്രമം നടത്തിയത്. വനിതാ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവരുണ്ട്. അതിനുശേഷം അതോടുകൂടി പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ആ ജലപീരങ്കി പ്രയോഗിച്ച ശേഷമാണ് പ്രവർത്തകർ ഇപ്പോൾ ചെരുപ്പും അതുപോലെ തന്നെ കടികളും കൊടിയും പോലീസിന് നേരെ വലിച്ചെറിഞ്ഞത്. പോലീസ് ഇപ്പോൾ രണ്ടാം വട്ടവും ജലപീരങ്കി പ്രയോഗിക്കുകയാണ്. വളരെ കുറച്ച് പ്രവർത്തകർ മാത്രമേ ഉള്ളൂ. പക്ഷെ ഉള്ള പ്രവർത്തകർ പോലീസിന് പരമാവധി പ്രകോപിപ്പിക്കാനും നോക്കുന്നുണ്ട്. എന്തായാലും SP ഓഫീസ് മാർച്ചിന് എല്ലാ ജില്ലകളിലും സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശാനുസരണമാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. MR അജിത്കുമാറിനെയും സുജിതാസിനെയും പി ശശിക്കുമെതിരെ നടപടി വേണമെന്നാവശ്യപ്പെട്ടാണ് മാർച്ച്. ഇപ്പോൾ പ്രവർത്തകർ അങ്ങോട്ടും പ്രകോപനം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ജലപീരങ്കിയിൽ നിർത്തി ബാരിക്കേഡ് കൊണ്ട് തടയാനാണ് പോലീസിന്റെ പരമാവധി ശ്രമം. ഓക്കെ, നമ്മളിപ്പോൾ കാണുന്നത് നാലിടങ്ങളിൽ ഇപ്പോൾ പ്രതിഷേധ മാർച്ച് നടക്കുകയാണ്. കോട്ടയം, പത്തനംതിട്ട, തൃശൂർ, തിരുവനന്തപുരം എന്നിവിടങ്ങളിലാണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധ മാർച്ച് നടക്കുന്നത്.